നമസ്കാരം. പുര വേവുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവമാണ് ആർഎസ്പിക്ക്. അത് ആർഎസ്പിക്ക് അത്ര ചേർന്നതല്ല കേട്ടോ. ആടി ഉലയുന്ന യുഡിഎഫിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ കൂടെ നിന്ന് കുണ്ടിക്കിട്ടുന്നുള്ളുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ആർഎസ്പി നിർത്തണം. ആർഎസ്പിയുടെ ഈ വിലപേശൽ എന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. ഇപ്പോൾ പോകും പിന്നെ പോകും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ ആയില്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതായി ഈ വിലപേശൽ ഇനിയുമൊന്ന് നിർത്തിക്കൂടെ. തൊമ്മനായുമ്പോൾ ചാണ്ടി മുറുകുന്നെന്ന് പറയുന്നത് പോലെയാണ് ആർഎസ്പിയിൽ ഇപ്പോൾ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി മാസങ്ങളായിട്ടും പരിഗണിക്കാത്തതിൽ മുന്നണി വിടണമെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത്. ഇങ്ങനെ ഒരു വിഭാഗം പറയുമ്പോൾ നിലവിൽ അതിനുള്ള സാഹചര്യമില്ലെന്നാണ് പാർട്ടി നേതാവ് ഷിബു ബേബിജോൺ പറയുന്നത്. ഇതിൽ ആര് പറയുന്നതാ ശരി? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കമ്മിറ്റി കൂടി തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തിരുന്നു. ഇത് അറിയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തു. ചർച്ച ചെയ്ത് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പല തവണ തീയതികൾ തീരുമാനിച്ചെങ്കിലും നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം അതിന് കഴിഞ്ഞില്ല. അത് ബേബി ജോൺ തന്നെ പറയുന്നു. അവരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റൂ. വെറുതെ യു ഡി എഫ് യോഗത്തിൽ പോയി ഇരുന്ന് വെറുമൊരു പ്രഹസനമായി തുടരേണ്ട സാഹചര്യമില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആശയഗതി. സെപ്റ്റംബർ 4 ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നുമാണ് ഷിബു ബേബിജോൺ പറയുന്നത്. അതേസമയം അടുത്ത മാസം 6 മുന്നണി യോഗം ചേരും മുമ്പ് ഉഭയകക്ഷി ചർച്ച നടത്താമെന്ന് യു ഡി എഫ് കൺവീനർ ഉറപ്പ് നൽകി. വരുന്ന 6 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഉഭയകക്ഷി ചർച്ച നടത്തും. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 യു ഡി എഫ് നേതൃയോഗം. DCC പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുണ്ടായ പൊട്ടിത്തെറിക്കൊപ്പം മുന്നണിക്കകത്തും വിള്ളലുണ്ടാകുന്നത് അപകടകരമാവുന്ന തിരിച്ചറിവിലും പേടിയിലുമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുണ്ടായത്. പക്ഷേ കോൺഗ്രസ് പേടിക്കുന്ന തരത്തിൽ ഒന്നും സംഭവിക്കില്ല. RSP എവിടെ പോകാനാ? എങ്ങും പോകില്ല. UDF ഇട്ടാൽ LDFലോ BJP നേതൃത്വം നൽകുന്ന NDAയിലോ പോകണം. LDF ഉടനെയൊന്നും പുതിയൊരു കക്ഷിയെ എടുക്കാൻ സാധ്യതയില്ല. എടുത്തതുകൊണ്ട് വലിയ കാര്യമില്ല, എന്ത് പ്രയോജനം? കാരണം RSP മത്സരിച്ച എല്ലാ സീറ്റിലും CPM ആണ് വിജയിച്ചത്. കുന്നത്തൂരൊഴിച്ച് കുന്നത്തൂരിൽ LDF പിന്തുണയോടെ കോവൂർ കുഞ്ഞുമോനും വിജയിച്ചു. ഈ RSP എടുത്താൽ രാഷ്ട്രീയമായി LDFന് ബാധ്യതയായിരിക്കും. കയ്യിലിരിക്കുന്ന സീറ്റുകളും ബോർഡുകളും കോർപ്പറേഷനുകളും LDFന് വിട്ടുകൊടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ 11 കക്ഷികളുണ്ട് LDFൽ. പിന്നെയുള്ളത് BJP നേതൃത്വം കൊടുക്കുന്ന NDA ആണ്. അതിൽ ഒരിക്കലും പോകാനിടയില്ല. അതുകൊണ്ട് കോൺഗ്രസ് പേടിക്കുകയേ വേണ്ട, അവരെങ്ങും പോകില്ല. ഇത് വെറും വിലപേശലാണ്. ആദ്യം സ്വന്തം പ്രശ്നങ്ങൾ തീർക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കോൺഗ്രസ് പുറപ്പെടുന്നത്. RSPക്കൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കുന്ന പ്രാധാന്യം വലുതാണ്. LDFൽ ഇത്രയും പരിഗണനയൊന്നും കിട്ടില്ല. സ്വന്തമായി വോട്ടില്ല എന്ന് കഴിഞ്ഞ 2 തവണയായി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFൽ നിന്നപ്പോൾ LDFൻ്റെ വോട്ട് കൊണ്ടാണ് ഇത്രയും നാൾ നിയമസഭ കണ്ടത്. അതിപ്പോൾ എല്ലാവർക്കും വ്യക്തമായി.